മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. വർഷം 2023 ഏപ്രിൽ 22 ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു. പിന്നീട് ഒക്ടോബർ 4 ഗുരു റീട്രോഗ്രേഡ്, അതായത് വക്രഗതിയിൽ ആയതായിരുന്നു. ഡിസംബർ 31 മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. 2024 മെയ് 1 വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. 2023 ഏപ്രിൽ 22 ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാരണം മേടത്തിൽ ഗുരു ചണ്ഡാളദോഷം ഉണ്ടായി. പിന്നീട് ഒക്ടോബർ 4 മുതൽ ഗുരു വക്രഗതിയിലുമായി. ഒക്ടോബർ 30 രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ചണ്ഡാളദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണഫലം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഏകദേശം 8 ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല. പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം 11 degrees പന്ത്രണ്ടും പതിനെട്ടും ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത്. ഗുരു നിങ്ങളുടെ 6, 9 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് കർമ്മസ്ഥാനമായ 10 മെയ് 1 വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. ഗുരു 2023 ഏപ്രിൽ 22 മേടം രാശിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ആ സമയത്ത് മേടം രാശിയിൽ ഗുരു ചണ്ഡാളദോഷം നിർമ്മിതമായതുമായിരുന്നു. പിന്നീട് ഒക്ടോബർ 30 രാഹു രാശി മാറിയപ്പോൾ ഗുരു ചണ്ഡാളദോഷം അവസാനിച്ചെങ്കിലും ഗുരു ഒക്ടോബർ 4 മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇങ്ങനെ ഏകദേശം 8 ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഭാഗ്യസ്ഥാനാധിപൻ കർമ്മസ്ഥാനത്ത് ബലഹീനനായിരുന്നതിനാൽ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു. എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ തടസ്സങ്ങളെയും മറ്റും നേരിടേണ്ടി വന്നു കാണും. ജോലിസ്ഥലത്ത് സീനിയേഴ്സുമായി വാദവിവാദങ്ങളുണ്ടായി കാണും. അത് കരിയറിൽ പ്രശ്നങ്ങൾ വരാനും ഇടയാക്കി കാണും. ബിസിനസ്സിലും ലാഭസ്ഥിതികൾ കുറഞ്ഞു കാണും. പുതിയ ബിസിനസ്സും മറ്റും ആരംഭിക്കുവാൻ ശ്രമിച്ചെങ്കിൽ അതിലും ഇടയ്ക്കൊക്കെ തടസ്സങ്ങളെ നേരിടേണ്ടി വന്ന് കാണും. ഗുരു 6 അധിപനാണല്ലോ. ഗുരുവിൻ്റെ ഈ സ്ഥിതി കാരണം ആരോഗ്യത്തിലും സാമ്പത്തിക സ്ഥിതികളിലും പ്രശ്നങ്ങൾ വന്നു കാണും. ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടായി കാണും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക്, അതായത് ഡോക്ടർ, വക്കീൽ, CA, ആർക്കിടെക്റ്റ് തുടങ്ങിയവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും. ഇതുകൂടാതെ ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയും നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങളായിരുന്നു നൽകിയത്. ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ച 3 രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 30 വരെ ഗുരുവിൻ്റെ 5 ദൃഷ്ടി പതിച്ചത് ധനസ്ഥാനമായ 2 ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ വിഷമം ഉണ്ടായി കാണും. കൂടാതെ ചിലപ്പോൾ സേവ് ചെയ്ത പൈസയും ചിലവാക്കേണ്ടി വന്ന് കാണും. രാഹുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിച്ചത് കാരണം നിങ്ങളുടെ വാണിയിലും പ്രഭാവം ഉണ്ടായി കാണും. ഇത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അഗ്രസീവ്നെസ് വരുത്തി കാണും. ഇത് കരിയറിനെയും ബിസിനസ്സിനെയും മറ്റും ബാധിച്ചും കാണും.
ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ പതിച്ചപ്പോൾ പ്രോപ്പർട്ടി, ഭവനം, വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നത് കുറഞ്ഞു കാണും. പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളെയും മറ്റും വന്നു കാണും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ചില അപകീർത്തികളും മറ്റും വന്നു കാണും. 2023 ഡിസംബർ 31 ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ക്രമേണ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കരിയറിലും ബിസിനസ്സിലും വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ തുടങ്ങും. പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. വാണിയിൽ കൺട്രോൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതുമായി മാറുന്നതായിരിക്കും. പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും. രോഗത്തിലും കടങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കർക്കടകം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.